കിച്ചൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെമി. അപ്പൊ എന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കുർത്തീസാണ്, ഫ്രോക്ക് ടൈപ്പ് കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്, അതും ബുട്ട ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന പ്രിന്റോട് കൂടിയിട്ടുള്ള അടിപൊളി കുർത്തീസാണ്. അതും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മുടെ സാധാരണ ബുട്ട ജോർജറ്റിന്റെ മെറ്റീരിയൽ അല്ല, നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. പ്ലെയിനും അതുപോലെ തന്നെയാണ്, നോർമൽ ജോർജറ്റ് അല്ല, നമ്മുടെ ഹെവി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോസും കാണുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിലേ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മിസ് ആവാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാം 10K സെലിബ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഗിവ് അവേ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. ഇതുവരെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, അത് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ എനേബിൾ ചെയ്തിട്ട് പിന്നെ ഇതിലൊരു കോഡ് പോകുന്നുണ്ട്, ആ കോഡിന്റെ സ്ക്രീൻഷോട്ട് സഹിതം കമന്റ് ഇട്ട് ലൈക്ക് ഇട്ട് ഞങ്ങളെന്ന് ആ സ്ക്രീൻ, അതായത് ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ നമുക്ക് ലൈക്ക് വേണം, കമന്റ് വേണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിരിക്കണം, പിന്നെ നമ്മുടെ കോഡും വേണം. അപ്പോൾ ഈ 5 കാര്യങ്ങളും കൂടി ഒന്നിച്ച് ഒരു സ്ക്രീൻഷോട്ടിൽ കാണുന്ന ആൾക്കാർക്കായിരിക്കും ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നലത്തേത് ഞങ്ങൾ ഇന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്കിന്ന് 10 പേരാവും നറുക്കെടുപ്പിൽ. അപ്പോൾ നാളെയാണ് നമ്മളിനി 11-ാമത്തെ ആളെ ഇന്നത്തെ സ്ക്രീൻഷോട്ടിൽ, ഇന്നത്തെ ഈ വീഡിയോ റിലീസായതിനു ശേഷം കിട്ടുന്ന സ്ക്രീൻഷോട്ടിൽ എടുക്കുന്നത്, 11-ാമത്തെ ആളാണ്. ഇഷ്ടമായിട്ടുള്ള നറുക്കെടുപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ നറുക്കെടുപ്പ് എന്തായാലും ഞാൻ നാളെ ലൈവിലായിരിക്കും ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ലൈവിൽ വന്നിട്ടായിരിക്കും നറുക്കെടുക്കുന്നത്. അപ്പോൾ അതിലൊരു സർപ്രൈസും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ലൈവിൽ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട ആൾക്കാരും പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും നല്ല മനസ്സിലുള്ള എല്ലാ ആൾക്കാരും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 മണിക്കാണ്. അപ്പോൾ ലൈവിലാണ്, എങ്ങനെയൊക്കെ പറയാം, എന്തൊക്കെ പറയുന്നു, ഏതൊക്കെ പറയുന്നു എന്ന് എനിക്കൊന്നും അറിയാൻ മേല, എങ്കിലും ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ സാധാ ഗീവേവേയിൽ ഞാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വന്ന് പോകുന്നത് പോലെയല്ല, ഇവർ 11 പേരെയും എനിക്ക് കോണ്ടാക്ട് ചെയ്ത് വിളിക്കേണ്ടതുണ്ട്, പിന്നെ അവരോട് സംസാരിക്കേണ്ടതുണ്ട്, പിന്നെ നമ്മുടെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ആയി തീരുമെന്നൊന്നും എനിക്കറിയാൻ മേല, എങ്കിലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നാളെ 2 മണിക്കാണ്, എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വെറും 599 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിന് നല്ല അടിപൊളി കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ജോർജറ്റ് മെറ്റീരിയൽ, ബുട്ട ജോർജറ്റിൽ പ്രിന്റിലാണ് വരുന്നത്, പ്രിന്റഡ് ജോർജറ്റാണ് വരുന്നത്. ഫ്രോക്ക് ടൈപ്പാണ്, നല്ല അടിപൊളി ഫ്ലെയർ ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പാണ് വരുന്നത്. നല്ല അടിപൊളി കളക്ഷൻസും നല്ല അടിപൊളി മോഡലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണാം. ഫസ്റ്റ് ഷെയ്ഡ് തന്നെ വരുന്നത് ഒരു സ്കൈ ബ്ലൂ, നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നെക്കിൽ ഇതിൻ്റെ ചെറിയ പ്ലീറ്റോട് കൂടിയിട്ട് യോക്കിൻ്റെ ഇത്രയും ഭാഗത്ത് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 എൻഡിലായിട്ട് റെഡ് കളറിൻ്റെ, മെറൂൺ കളറിൻ്റെ ത്രെഡ് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ പക്കാ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. ഈ മേലെ കൊടുത്തിരിക്കുന്ന പീസ് ജോർജറ്റ് മെറ്റീരിയലിൻ്റെ, ബുട്ട ജോർജറ്റ് മെറ്റീരിയലിൻ്റെ പ്രിൻറ്റിൻ്റെ പീസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മൾ മെറ്റീരിയൽ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന ആ മെറ്റീരിയൽ, ഇത്തിരി കൂടി ഹെവി ആയിട്ടുള്ള ഡയമണ്ട് ജോർജറ്റ് എന്ന് പറയും, ആ ഒരു മെറ്റീരിയലാണ് ഇതിന് നമ്മൾ മേലിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴ് ഭാഗത്ത് യോക്കിൻ്റെ താഴ് ഭാഗത്തായിട്ട് ചെറിയ ഗേതേഡ് പ്ലീറ്റോട് കൂടിയിട്ടുള്ള പ്ലീറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. അതും ദേ ബുട്ടയിൽ, ബുട്ടയിൽ ചെറിയ നല്ല മെറ്റീരിയലാണ് ബുട്ട ജോർജറ്റ്. അതിൻ്റെ കൂടെ തന്നെ പ്രിൻറ്റും കൂടി വരുന്നുണ്ടല്ലോ, പ്രിൻറ്റും കൂടി വരുന്നതാണ്. താഴ്ഭാഗം തന്നെ ഇത് ഇങ്ങനെയാണ് മേലിൽ വെച്ചിട്ടാണ് ഫിനിഷും പക്ക ഫിനിഷും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ് വരുന്നത്, സ്ലീവിന് ലൈനിങ് വരുന്നില്ല, ബോഡി പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട്. ഷേപ്പ് ചെയ്യാൻ ഡോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ താഴത്തെ പോർഷനിൽ മെറ്റീരിയൽ ബുട്ട ജോർജറ്റിൻ്റെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത്. നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓറഞ്ച് ഷെയ്ഡും നേവി ബ്ലൂവും കൂടി കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇതിൻ്റെ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് നെക്കിൻ്റെ ഫ്രീസ്. നല്ല ബോക്സ് പ്ലീറ്റ്, നൈഫ് പ്ലീസ് പ്ലീറ്റില്ലേ, നൈഫ് പ്ലീറ്റ് അതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സെൻറ്ററിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പൊസിഷനിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പക്ക ഫിനിഷിങ്ങിൽ നല്ല അടിപൊളി
ഫിനിഷിങ്ങിലാണ് കൊടുത്തത്. ത്രെഡ് പൈപ്പിംഗ് മെറൂണാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസൊക്കെ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഷെയർ ഉള്ള കാരണം മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വെറും 599. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ. മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്, ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വെറും 599, ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത്. വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗീവവേയിലോട്ട് കടക്കാം. ഗീവവേ നൽകുന്നത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് സ്ക്രീൻഷോട്ട് ഇടാനുള്ളത്. ഇന്നത്തെ വീഡിയോയില് സ്ക്രീൻഷോട്ട് വേണം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക, ഞങ്ങളുടെ കോഡ് കാണണം, പിന്നെ ലൈക്കും കമൻറ്റും കാണണം. അപ്പോൾ ഇതിത്രയും ചെയ്യുന്നവരിൽ നിന്നാണ് ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങളത് സർപ്രൈസ്. ഇന്നിപ്പോൾ ഇന്ന് ഞാൻ ഗീവ് അവേ എടുക്കുമ്പോൾ ഇന്നലത്തെ സർപ്രൈസ് അത് പൊട്ടിക്കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാ ഡീറ്റെയിൽസും പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം ചെയ്തിട്ട് ഒരു ഒറ്റ സ്ക്രീൻഷോട്ട് വേണം ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കോഡ് കാണില്ല. ജസ്റ്റ് മിന്നായം പോലെ കാണുന്ന രീതിയിലാണ് ഞാൻ കോഡ് ഒളിപ്പിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് കാണുക, കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക, സമാധാനത്തിൽ കാണുക. എന്തായാലും നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കാണാനുള്ള ഭാഗത്തൊന്നും ഞാൻ കൊണ്ടൊന്ന് വെക്കാറില്ല, ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ എന്നിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഗീവ് അവേ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അതിലൊരു സർപ്രൈസ് വരുന്നുണ്ട്. ഞങ്ങൾ 10 പേര് ഫസ്റ്റ് പറഞ്ഞിരുന്നു, പിന്നെ അത് 11 പേരായി. അപ്പൊ നാളത്തെ ഗീവ് അവേയിൽ കൂടുതൽ പേര് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അത് എത്ര പേരെന്നുള്ളത് നാളെ നമുക്ക് ലൈവിൽ വരുമ്പോൾ കാണാം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട ആൾക്കാർ എല്ലാവരും ലൈവിൽ വരിക. കൃത്യം 2 മണിക്ക് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. താമസിച്ച് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിങ്ങളത് മിസ്സായി പോകും കേട്ടോ. ആ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ആ ലൈവിൽ വന്ന് ഗീവ് അവേ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രസൻസ്, ആ ഒരു സന്തോഷമൊക്കെ അന്നേരം തന്നെ നിങ്ങൾക്ക് നഷ്ടമാവും. പിന്നീട് എടുക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും നാളെ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് ലൈവിൽ വരിക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗീവ് അവേ നോക്കാം. അപ്പൊ ഇന്നത്തെ ഗീവ് അവേയില് ഇത് മെനങ്ങാന്നൊരു 310 ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഗീവ് അവേയില് നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുള്ളത് 211 പേരാണ്. 211 പേരാണ് നമുക്ക് ഇന്നത്തെ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതെ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്നലത്തെ നമുക്ക് നറുക്കെടുപ്പ് നോക്കാം അല്ലെ. ഇങ്ങനെ ചെയ്യാണേ ലാസ്റ്റ്. മുക്കാഫാഗ അദ്ദേഹത്തിൻ്റെ ആണേ. 4 മെസ്സേജസ് ഉണ്ട്. കമൻറ്റ് കാണുന്നില്ല ഈ ഒരു ഒരു സ്ക്രീൻഷോട്ടില്. ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒറ്റ സ്ക്രീൻഷോട്ടാണ് ഇടാൻ പറഞ്ഞത്, പക്ഷേ ആള് എല്ലാം ചെയ്തിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷെയറിങ് പറഞ്ഞില്ലേ, പക്ഷേ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ നേരത്തെ കോഡ് ഇട്ടിട്ടുണ്ട്, പിന്നെ പുള്ളി സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ സ്റ്റേറ്റസും ഇട്ടിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിന്നറ വന്നിരിക്കുന്നത് ഈ വ്യക്തിയാണ്. പ്രൊഫൈൽ പിക് ഇല്ല. പാർവതി എസ് നായർ ആണേ. പാർവതി എസ് നായർ ആണ് ഇന്നത്തെ വിന്നറായിട്ട് വന്നിട്ടുള്ളത്. പ്രൊഫൈൽ പിക് ഇല്ല, ആൾ വേറെ പേരൊന്നും കൊടുത്തില്ല. ഞാൻ പ്രൊഫൈല് ടച്ച് ചെയ്തിട്ട് പറഞ്ഞതാണ്, പാർവതി എസ് നായർ ആണ് ഇന്നത്തെ വിന്നറ്. അപ്പോൾ കൺഗ്രാചുലേഷൻസ് പാർവതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാടൊക്കെ
ഒരുപാട് പേരെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് അടുത്ത ആളെ എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റിന് എല്ലാം ഒറ്റ സ്ക്രീൻഷോട്ടിൽ അല്ലെങ്കിലും എല്ലാം ചെയ്തതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നാളെയും ഇനി ഒരാൾക്കാണ് ഇനി അവസരം. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് നാളെ ഒരാൾക്കല്ല കൂടുതൽ പേർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഒരാൾക്ക് നിന്നാണ്, 11 പേർക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നാളെ ഇനി ഒരവസരം കൂടിയുണ്ട്. അപ്പോ ഇന്നലത്തെ വീഡിയോസിലെ കമന്റ് ഒക്കെ ഞാൻ കണ്ടു. പിന്നെ വീഡിയോ ലെങ്തി ആവുമെന്നും പറഞ്ഞ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. പിന്നെ ഒരുപാട് കമന്റുകൾ ഞാൻ വായിച്ചു, ഒരുപാട് സപ്പോർട്ടുകൾ കണ്ടു. പിന്നെ ഒരുപാട് പേർക്ക് കൊറിയറൊക്കെ നിന്ന് നല്ല ഫാസ്റ്റായിട്ട് കിട്ടിയെന്ന് കണ്ടു. പിന്നെ ഇന്നലെ ഞാൻ ഒരു സർപ്രൈസ് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഗിവ് അവേ എടുത്തതിൻ്റെ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്, നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും കമൻ്റ് മാക്സിമം, അതായത് നല്ല കമൻറ്റ്, ഞാൻ കമൻറ്റും കൂടി ആ ഒരു രീതിയിൽ ഗിവിയും കൂടി ഇടാൻ പറ്റുമ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു. മാക്സിമം ഞാൻ കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുത്തിട്ടുണ്ട്. അറിയാലോ നൈറ്റാണ് ഞാൻ കമന്റുകളൊക്കെ നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അല്ലാത്ത കമന്റുകൾ ഏതെങ്കിലുമൊക്കെ വരണമെങ്കിൽ അന്നേരം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ആരൊക്കെ കമന്റ് ഇട്ടാലും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ ഞാൻ എടുത്ത് അതിന് മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നല്ലതും ചീത്തയായിട്ട് അങ്ങനെ വലിയ രീതിയിൽ ആരും പറഞ്ഞില്ല എങ്കിലും പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള എല്ലാ കമന്റുകളും നല്ല രീതിയിൽ തന്നെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ കൈൻ്റെ ചെയ്യാം. അപ്പോൾ നാളൊരു കളക്ഷൻസും, നാളെ കളക്ഷൻസ് ഇല്ല, നാളെ നമുക്ക് ലൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരിക, ആരും മറക്കരുത്, ലൈവിൽ എല്ലാവരും എത്തണം. അപ്പോൾ സപ്പോർട്ട് തരണം. അപ്പോൾ ഗീവ് അവേയിൽ വിന്നറായ എല്ലാവരും കോള് പ്രതീക്ഷിക്കുക. പിന്നെ നമുക്ക് ഇൻകമ്മിങ് കട്ടാകാത്ത രീതിയിൽ, അത് ഞങ്ങൾ കോള് ട്രൈ ചെയ്യുമ്പോൾ 2 വിളിക്കുന്നതാണ്, ഒരു പ്രാവശ്യം എൻഗേജ്ഡ് ആകാത്ത രീതിയിൽ നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ലൈവിലാണ് വരുന്നത്, വേറെ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് പിന്നീടുള്ള സമയം നമുക്ക് വിളിക്കായിരുന്നു. ഇല്ല, ഇതിപ്പോൾ ലൈവിലായതുകൊണ്ട് എല്ലാവരും എനിക്ക് വിളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫോൺ എൻഗേജ്ഡ് ആകാതെ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. മെൻസ് വെയർ ഉണ്ട്, ലേഡീസ് വെയർ ഉണ്ട്, കിഡ്സ് വെയർ ഉണ്ട്, ഫുഡ് വെയർ ഉണ്ട്. അപ്പോൾ ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് തന്നെ ഞങ്ങൾ നിങ്ങളുടെ പറഞ്ഞ സൈസിൽ, നിങ്ങൾ പറയുന്ന സൈസ് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, വിശേഷങ്ങൾ തിരക്കാം. അപ്പോൾ നമുക്ക് നാളെ ലൈവിൽ കാണുന്നതുവരെ ബൈ. ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വാട്സപ്പ് വഴിയാണ് ഞങ്ങൾ ഓർഡർ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഐറ്റമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് താഴെ കാണുന്ന 2 ഇതിലൊരു 2 നിങ്ങൾ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണിക്കുന്നുണ്ട്. ആ 2 ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക. കൂടെ തന്നെ അതിൻ്റെ സൈസും മെൻഷൻ ചെയ്യുക, കൂടെ അവൈലബിലിറ്റിയും ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണുന്ന രീതിയിൽ ബാക്കി ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം, ബാക്കി അവൈലബിലിറ്റി എല്ലാം ഞങ്ങൾ വാട്സപ്പിൽ തന്നെ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ, ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതായത് നിങ്ങൾക്ക് എക്സൽ സൈസ് 42 നിങ്ങൾക്ക് സൈസ് കറക്റ്റ് അറിയില്ല, അപ്പോൾ അത് ഏത് സൈസാണെന്ന് ഒന്ന് ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ടോപ്പ് എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങളുടെ ആം ടു ആം ഒന്ന് ടേപ്പേഴ്സ് ഒന്ന് മെഷർമെൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു രീതിയിൽ മെഷർമെൻറ്റ് ചെയ്യുക കേട്ടോ. ആം ടു ആം ആണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ടോപ്പ് ഏതാണോ അതിൻ്റെ ഒരു ടോപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ടോപ്പിൻ്റെ അളവ് ടേപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് അളന്നെടുക്കുക. ആം ടു ആം ആണ് എടുക്കേണ്ടത്. ആം ടു ആം നിങ്ങൾ ആം ഹോളിൻ്റെ ലെഫ്റ്റ് സൈഡ് വരെ, റൈറ്റ് സൈഡ് വരെ എത്രയുണ്ട് അത് അളന്നെടുക്കുക. കൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹിപ്പും കൂടി, ഈ ഒരു 2 നമുക്ക് അളവ് മാറിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിപ്പും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് അളന്നെടുക്കുക. എന്നിട്ട് കറക്റ്റ് സൈസ് ഒന്ന് മെൻഷൻ ചെയ്ത് ഞങ്ങളുടെ ചോദിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് സൈസാണ്.
സൈസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, അതിൻ്റെ സൈസ് കറക്റ്റ് സൈസ് ഏതാണോ അതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ആം ടു എൻ്റെ ആം ടു ആം ഇത്രയാണ് വരുന്നത്, എൻ്റെ ടോപ്പിൻ്റെ ഹിപ്പിൽ ഇത്രയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് മെസ്സേജ് ഒന്ന് ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ഞങ്ങളിവിടെ അളന്നിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഐറ്റം സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് റിട്ടേൺ പോളിസി എങ്ങനെയെന്നുള്ളത് അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ എടുക്കുന്നത് ഇങ്ങനത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പാഴ്സൽ, അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റത്തിൻ്റെ പാഴ്സൽ നിങ്ങളെ കയ്യിൽ കൊണ്ട് എത്തിക്കുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക, അതും ഒരൊറ്റ വീഡിയോ തന്നെ എടുക്കുക. കട്ടാക്കി കട്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചെക്ക് ചെയ്ത് തരുന്ന കട്ടാക്കിയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ വീഡിയോയിൽ അതിൻ്റെ അത് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ആ ക്ലോത്ത് ചെക്കിങ് ചെയ്യുന്നത് വരെ കംപ്ലീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്നത് വരെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ആ വീഡിയോ സൈഡ് ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജെന്യുവൻ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഞങ്ങൾ റിട്ടേൺ ക്യാഷ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ വരുന്ന ഐറ്റംസ്, അതായത് നിങ്ങൾക്ക് സൈസ് ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ ചെയ്യാം, ഞങ്ങൾ ഒരുപാട് പേരുടെ പറയുന്ന കാര്യമാണ് സൈസ് ഞങ്ങൾ പറഞ്ഞാലും അവർക്ക് അത് പറ്റുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് വീണ്ടും അത് പാകമല്ല, സാധനം കയ്യിൽ കിട്ടിയിട്ട് പാകമല്ല എന്ന് പറഞ്ഞ് റിട്ടേൺ തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സൈസ് കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റിട്ടേൺ എടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞങ്ങൾ പറയുന്നുണ്ട് റിട്ടേൺ ചെയ്യും, നിങ്ങൾ സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ സൈസ് ആണോ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം സാധനം ഐറ്റംസ് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അല്ലാണ്ട് വരുന്ന, അതായത് തുണികളിൽ വരുന്ന ഡിഫക്റ്റ്, അതായത് തുണികളിൽ ചെറിയ കീറലോ അങ്ങനെ എന്തെങ്കിലും വരുന്നത് മാത്രം, സ്റ്റിച്ചിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഓർഡർ എന്തായാലും തുണികൾ എടുക്കുമ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഓർഡർ ചെയ്ത് പോകാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ, സ്റ്റിച്ചിങ് ഒന്ന് വിട്ടിരിക്കുന്നതാണെങ്കിൽ. അല്ലാതെ തുണികൾ വരുന്ന ഡാമേജസ് ആണെങ്കിൽ ഞങ്ങളിട്ടൊന്ന് ഈ ഓപ്പൺ വീഡിയോ എടുത്താൽ മാത്രമേ ഞങ്ങൾ അത് റിട്ടേണും എടുക്കത്തുള്ളൂ. അതില്ലാതെ നിങ്ങൾ മൊത്തത്തിൽ പൊളിച്ച് കംപ്ലീറ്റും കഴിഞ്ഞ ശേഷം ഇതിലൊരു ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഓപ്പൺ വീഡിയോ, ഞങ്ങളുടെ ഐറ്റംസ് നിങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരൊറ്റ വീഡിയോയിൽ എടുക്കുന്ന ഫസ്റ്റ് ടേക്കിൽ എടുക്കുന്ന വീഡിയോ വേണം ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഇതാണ് നമ്മുടെ റിട്ടേൺ പോളിസി. അല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നതിനും വിപരീതമായിട്ട് നിങ്ങൾ ഐറ്റംസ് എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് സൈസ് കറക്റ്റ് അല്ല അങ്ങനെ തിരിച്ചയക്കുക, അത് ഞങ്ങൾ അയക്കുന്നതിനേയും കാട്ടി റേറ്റ് കൂടുതലായിട്ട് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ക്യാഷ് ഒന്നും തരും, ഞങ്ങൾക്ക് ആ ക്യാഷുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് അയക്കുന്ന റിട്ടേണിൻ്റെ അയക്കുന്ന ഷിപ്പിംഗ് ചാർജും പോകുന്നുണ്ട്, അപ്പം നിങ്ങൾ റിട്ടേൺ അയക്കുന്നതും പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഐറ്റംസ് വന്നാലും ഞങ്ങളുടെ ഐറ്റത്തിൻ്റെ ആ അതായത് ടോപ്പിന് 399 ആണെങ്കിൽ ആ റേറ്റ് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് റിട്ടേൺ തരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓക്കെ ആക്കി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് നമുക്ക് ഗൂഗിൾ പേ വരുമോ, പേടിഎം വരുമോ, ഫോൺ പേ വരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ് ബാങ്കിങ് വരുമോ, അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ വരുമോ നമുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്യാഷ് പേയ്മെൻറ്റ് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്യേണ്ട രീതി, പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ്, പിന്നെ റിട്ടേൺ പോളിസി, ഇത് മൂന്നും നിങ്ങളൊന്ന് വീഡിയോസ് കംപ്ലീറ്റ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ പുതിയ കളക്ഷൻസുമായി കാണുന്നവരെ